യാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഷോൾ കൊണ്ട് കട്ട് ചെയ്ത ചുരിദാർ ടോപ്പിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലൈനിങ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് ലൈനിങ്ങിന്റെ നല്ല വശമാണ്. അതിന് മീതയായിട്ട് ചുരിദാർ ടോപ്പിന്റെ നല്ല വശവും ലൈനിങ്ങിന്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആദ്യമേ നെക്ക് അടിക്കാം. ഞാനിപ്പോൾ നല്ല വൈഡ് യു നെക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കട്ടിങ് കാണുവാൻ വേണ്ടിയിട്ട് ദൈ തൊട്ട് മുകളിൽ ഇപ്പോൾ ഒരു ടൈറ്റിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ കട്ടിങ് വീഡിയോ കാണുവാൻ സാധിക്കും. 1/4 ഇഞ്ചിലാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ആം ഹോളിൻ്റെ ഈ വശങ്ങളൊക്കെ കറക്റ്റ് ലെവലിൽ വെക്കുക. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും കറക്റ്റ് ഷോൾഡറും നമ്മുടെ ടോപ്പിൻ്റെ ഈ ഭാഗവും കറക്റ്റ് ലെവലിൽ വെക്കുക. അതുപോലെ തന്നെ ആം ഹോളും കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നെക്ക് അടിക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഭാഗമൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ഇഞ്ച് ഇടവിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്തില്ലേ, ഈ രണ്ട് തുണിയും പതിച്ചടിക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് ഉണ്ടായിരിക്കണം. തുണി നന്നായിട്ട് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട്, അതായത് ലൈനിങ്ങിൻ്റെ തുണിയും ടോപ്പിൻ്റെ തുണിയും ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം പതിച്ചടിക്കുവാനായിട്ട്. അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല വശത്ത് നെക്കടിക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി തൊട്ടിപ്പുറത്ത് ചെയ്തു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്യുക, ചെറിയ ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങിൻ്റെ മീതി ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക. നല്ല വശത്ത് നെക്ക് അടിച്ചിട്ടില്ല, അത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്കിൻ്റെ നല്ല വശത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിൽ തുണിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ലൈനിങ് ഇത് നല്ല വശം, ഇതാണ് ഇതിൻ്റെ ചീത്ത വശം, അതായത് ഉൾവശം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല വശം നിവർത്തിയിട്ടു ബാക്കിൻ്റെ. അതിൻ്റെ മീതെ ഫ്രണ്ടിലെ തുണി ഇതുപോലെ വെച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഫ്രണ്ടിലെ നല്ല ഭാഗം, ഇത് ബാക്കിലെ നല്ല ഭാഗം, ഇവ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ലൈനിങ് ഇതുപോലെ മുൻപോട്ടേക്ക് ഇടുക. ഒന്നുകൂടി ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തതുപോലെ നിർത്തുക. അതിനുശേഷം നമ്മുടെ ബാക്കിൻ്റെ തുണിയും, അതായത് ബാക്കിലെ തുണിയാണിത്, ഇത് ഫ്രണ്ടിലെ നല്ല തുണി, പിന്നെ ലൈനിങ്, രണ്ട് ലൈനിങ്ങും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. ഇനി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തു കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തെയും ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഭാഗത്തെയും ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ നല്ല വശം എടുക്കാം.
ഇതുപോലെ നല്ല വശം എടുക്കാം. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഇനി നമുക്ക് ബാക്കിൻ്റെ നല്ല വശത്ത് നെക്ക് അടിക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ സ്ലീവിൻ്റെ അടിഭാഗം മടക്കിയെടുക്കുന്നില്ല. ഓൾറെഡി ഇതുപോലെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളുടെ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യമേ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സെൻറ്റർ കട്ട് ചെയ്തു. ഇനി ആ സെൻറ്റർ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ കറക്റ്റ് ഈ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് ആദ്യമേ അടിഭാഗത്തേക്ക് അടിക്കാം. അതിനുശേഷം ഇവിടെ മുതൽ സ്റ്റിച്ച് ചെയ്യാം. പിന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സ്ലീവ് വെക്കുമ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിലായിരിക്കണം അറ്റാച്ച് ചെയ്തിട്ട് അടിക്കേണ്ടത്. ഇത് ഇതിൻ്റെ ചീത്ത വശമാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കൈക്കുഴിയൊക്കെ ഒന്ന് വളച്ച് കൊണ്ടുവന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ ഈ ഭാഗത്തും സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. രണ്ട് സ്ലീവും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ സ്ലീവിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്തെ വണ്ണം 5 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം 8 ഇഞ്ച്, അതിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഷേപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് തീർക്കാം. നമ്മൾ എല്ലാ ഭാഗത്തും സീം എലമെൻറ്റ്സ് 2 ഇഞ്ചായിരുന്നു ഇട്ടത്. ചെസ്റ്റിൻ്റെ ഭാഗത്തും കറക്റ്റ് 2 ഇഞ്ച്. നമ്മുടെ ആ കൈ വണ്ണം എടുത്തപ്പോഴും 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ ഭാഗത്തുനിന്ന് നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്യുന്നതും കറക്റ്റ് മാർക്കിങ് തന്നെയാണ്. ഇനി സ്ലിറ്റിൻ്റെ മാർക്ക് നമ്മളിവിടെ ഓൾറെഡി ടോപ്പിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം വരുമ്പോൾ 1 ഇഞ്ചിൽ കൊണ്ടുവന്ന് അടിച്ച് നിർത്തുക. 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ പോയിന്റിൽ അടിച്ചു നിർത്തണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാം. എല്ലാ തുണിയും ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ തുണി ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക. അതുപോലെ അടിയിലത്തെയും ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ചെയ്തെടുക്കാം. നമുക്ക് സ്ലിറ്റ് അടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കാം. മടക്കി അടിച്ചു കഴിഞ്ഞു, ലൈനിങ് മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇങ്ങനെ അടിക്കുമ്പോൾ സ്ലിറ്റ് വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ
ഞാനൊരു വേറൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഈ തൊട്ട് മുകളിൽ വരുന്ന ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് സ്ലിറ്റ് വളയാതെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന മെത്തേഡിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ലൈനിങ്ങും നമ്മുടെ ടോപ്പിലെ തുണിയും ഇതുപോലെ വെക്കുക. അപ്പോൾ നിങ്ങൾ ബിഗ്നസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഒന്നും ചെയ്ത് കൊടുക്കുക. ഞാൻ കറക്റ്റ് ലെവലിലാണ് തുണി ഇതുപോലെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ദാ ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒരു അര ഇഞ്ച് ആദ്യമേ മടക്കി, വീണ്ടും ഒരു അര ഇഞ്ച് ഇതുപോലെ മടക്കി. ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മുടെ കൈ വിടാതെ വേണം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ലൈനിങ് തെന്നിപ്പോവും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് നിർത്തുക, അതിനുശേഷം കൈയെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കറക്റ്റ് ഇതാ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നിർത്തുക. നമ്മൾ കെട്ടിട്ട് നിർത്തിയ ഭാഗമാണിത്, ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് നിർത്തുക. എന്നിട്ട് തുണി ഇവിടെ നിന്ന് ഇതുപോലെ അര ഇഞ്ച് ആദ്യമേ മടക്കി, വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് വേണം ബാക്കിയുള്ള ഈ ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ വെക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് വളയില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ചിങ് അറ്റം വരെ ചെയ്യാം. കൈ ഞാനിവിടെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്, കൈ വിട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. അതായത് ഈ ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തിട്ട് ഇവിടം വരെ സ്റ്റിച്ചിങ് ചെയ്ത് നിർത്താം. ഇവിടം വരെ സ്റ്റിച്ചിങ് ചെയ്ത് നിർത്തി. ഇതാണ് കെട്ടിട്ട ഭാഗം. അതിൽ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ സൂചി കുത്തി നിർത്തുക. അതിനുശേഷം ഇനി നമുക്ക് ഇതുപോലെ സൂചി ഞാനിപ്പോഴും കുത്തി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഭാഗത്തുനിന്ന് തുണി നമുക്ക് മടക്കാം. ഇതുപോലെ മടക്കി എന്നിട്ട് സ്റ്റിച്ചിങ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുക. കുത്തി നിർത്താം, ഇവിടെ ചുളുക്ക് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചേ, കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നത്, ചുളുക്ക് ഒട്ടും തന്നെ ഇല്ല. എന്നിട്ട് വീണ്ടും ഒരു 2 ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് താഴത്തേക്ക് നേരെ കൊണ്ടുവരിക. ലൈനിങ്ങും ടോപ്പിൻ്റെ തുണിയും കറക്റ്റ് താഴത്തേക്ക് നേരെ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് അര ഇഞ്ച് ആദ്യമേ മടക്കാം, വീണ്ടും ഒരു അര ഇഞ്ച് ഇതുപോലെ മടക്കി നിർത്തി. കൈ ഇവിടെ പിടിക്കുക, ഇനി ഇവിടെ നിന്ന് കൈ വിടുവാൻ പാടില്ല. എന്നിട്ട് വേണം ഈ ഭാഗം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കറക്റ്റാ ലെവലിലാക്കി. എന്നിട്ട് ഞാൻ ഈ കൈ പിടിച്ചേക്കണില്ലേ, ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇവിടെ നിന്ന് കൈ വിടരുത് കേട്ടോ. കൈ വിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ലൈനിങ്ങിൻ്റെ ആ ഒരു ലെവലിൽ കിട്ടുകയുമില്ല, സ്ലിറ്റ് വളഞ്ഞും പോവും. ഇനി കൈ ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇത് താഴത്തേക്കൊന്ന് മടക്കി കൊടുത്തു. അറ്റം വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടി ഈ അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് സ്ലിറ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. ഇനി ഈ ഭാഗം വരുമ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക, സൂചി ഇറക്കി നിർത്തുക. എന്നിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്, എന്നിട്ട് നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്ലിറ്റാണ് കറക്റ്റായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, വളഞ്ഞോ പിരിഞ്ഞോ ഒന്നും കിടക്കില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റ് വളയാണ്ട് കിട്ടും.
ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും സ്ലിറ്റ് അടിച്ചെടുക്കാം. രണ്ട് ഭാഗത്തെയും സ്ലിറ്റ് അടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കാം. ആദ്യം ഒരു അര ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പറ്റ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തിൻ്റെ അടിവശം മടക്കിയടിച്ചു. ഇനി നമ്മൾ ഈ സൈഡ് അടിക്കുമ്പോൾ നേരെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മടക്കി അടിക്കരുത്. കാരണം ഇവ തമ്മിൽ കറക്റ്റ് ലെവലായിരിക്കണം. ചില ചെറുതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ഭാഗം കയറിയും ചിലപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കറക്റ്റ് രണ്ട് സ്ലിറ്റും ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഭാഗം കറക്റ്റ് മടക്കിയിരിക്കുന്ന ആ ഭാഗം വരെ ഈ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലിറ്റിനെ വലിച്ചൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഈ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തു. ആ ഒരു ലെവലിൽ വേണം തുണി മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അര ഇഞ്ച് ഇവിടെ മടക്കി, എന്നിട്ട് ആ മാർക്കിങ് കണ്ടില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഈ അറ്റമെത്തുമ്പോൾ കറക്റ്റ് ആ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഈ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് ലെവലിലൊന്ന് ആക്കി കൊടുത്തിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്റ്റിച്ചും കൂടി അറ്റത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും സ്ലിറ്റ് കറക്റ്റ് ലെവലായിരിക്കും, അതുപോലെ തന്നെ ഈ ഭാഗവും ലെവലായിരിക്കും. ഇതിൽ ഏറ്റക്കുറച്ചിൻ്റെ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കടിഞ്ഞു.